Hello, good afternoon. Eru class Global Trends in Advertising aanu. Appo namukku class start cheyyam. Following are the emerging trends in advertising. Global advertising le emerging trends edakke ennallana nammal nokkunnathu. First one, AR and VR based advertisement. Moment advertising, emotional advertising, digital advertising, negative advertising, social media advertising, creative advertising, cost-based advertising, app-based advertising, contextual advertising, connected TV and over-the-top OTT-based advertising, voice search advertising. ഇത്രയും അഡ്വർട്ടൈസിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗ്ലോബൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ ഒരുപാട് അഡ്വർട്ടൈസിങ് നിങ്ങൾക്ക് പിന്നെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്, ഒരുപാട് അറിയാവുന്ന, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആഡുകളാണ് പലതും. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് വൺ, AR ആൻഡ് VR ബേസ്ഡ്. നമുക്കറിയാവുന്ന പോലെ VR എന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റി, AR എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി. അപ്പോൾ ഇന്ന് അഡ്വർടൈസിങ് കമ്പനികളൊക്കെ ശ്രമിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അവിടെ ഫിറ്റ് ആവും, അതല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ പുതിയ വെബ്സൈറ്റുകളിലൊക്കെ അത് ലഭ്യമാണ്. ഇത്തരത്തിലുള്ളൊരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി നമ്മൾ കാണുന്നുണ്ട്. അതായത് പ്ലേസ് ഇൻ യുവർ റൂം എന്നുള്ളൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് എന്ത് ചെയ്യുന്നു, ഇപ്പൊരു TV അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് എന്തോ ആയിക്കോട്ടെ, ആ സാധനം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ അത് ക്യാമറ ഓൺ ആക്കുക, എന്നിട്ട് നിങ്ങളുടെ എവിടെയാണോ ഈ ഒരു സാധനം പിന്നെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പിന്നെ ആഡ്, അതോടൊപ്പം തന്നെ വിർച്വൽ ആയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാം. വിർച്വൽ റിയാലിറ്റി നമുക്കറിയാം, VR ലെൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട, ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഫോണും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പിന്നെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഒരു ഫെസിലിറ്റി. അതാണ് ഈ ഇന്ന് മാർക്കറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ലോക്ക്ഡൌണിന്റെ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഏറ്റവും നൂതനമായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു AR അല്ലെങ്കിൽ VR. ഇന്ന് എല്ലാ പിന്നെ കമ്പനികളും ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ മാർക്കറ്റേഴ്സ് ക്യാൻ യൂസ് ദി മോസ്റ്റ് ഓഫ് വിർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി ടു ഡെലിവർ ആൻ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ടു യുവർ ഓഡിയൻസ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. കൺസ്യൂമേഴ്സ് ആർ ജനറലി മോർ ഇൻക്ലൈൻഡ് ടു പർച്ചേസ് ഫ്രം എ റീറ്റെയിലർ ഹു ഓഫേഴ്സ് എ good personalized experience, okay, which makes the selecting and purchasing process easier. Okay, സാധനങ്ങളെ സെലക്ട് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് അവസരം ലഭിക്കുന്ന ഒരു ഒരു ടെക്നോളജിയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ ശരിക്കും ആ സ്ഥലത്ത് പോയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അല്ലെ. നമ്മൾ അവിടെ പോയി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളത് കാണുന്ന ഒരു അനുഭവമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഇപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, നമ്മളെ ഏത് സ്പേസിലാണോ അത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് അവിടെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അവർ കാണിച്ചു തരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജീസ് ഒക്കെ അഡ്വർടൈസിംഗിൽ ഏറ്റവും നൂതനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. സെക്കൻഡ്, മൊമെന്റ് അഡ്വർടൈസിംഗ് ആണ്. മൊമെന്റ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ടു റീച്ച് ദ മാസ് കസ്റ്റമർ, ദ നെക്സ്റ്റ് ജനറേഷൻ സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ ദി മാർക്കറ്റേഴ്സ് ഇസ് മൊമെന്റ് മാർക്കറ്റിംഗ്. മൊമെന്റ് മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു എൻകേജ് ദ മൊമെന്റ് ത്രൂ ദ മൊമെന്റ് മാർക്കറ്റിംഗ്. റൈറ്റ് മെസ്സേജ് ക്യാൻ ബി ഡെലിവേർഡ് അറ്റ് റൈറ്റ് മൊമെന്റ്. എന്താണ്, ഒരു സമയത്തും അനിവാര്യമായിട്ടുള്ള മെസ്സേജ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു. ഇപ്പം അതായത് മൊബൈൽ അഡ്വർടൈസ്മെന്റ് ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പിന്നെ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആഡുകൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും നിങ്ങൾ സെർച്ച് റിലേറ്റഡ് ആയിരിക്കും, നിങ്ങളെ ഒരു പിന്നെ യൂസുമായി ബന്ധപ്പെട്ടായിരിക്കും. അല്ലെങ്കിൽ മൊബൈൽ അഡ്വർടൈസിങ്ങിന്റെ വേറൊരു എക്സാമ്പിള്, ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യമായിട്ട് വന്നത് സാനിറ്റൈസുകൾ അല്ലെങ്കിൽ അങ്ങനത്തുള്ള പ്രൊഡക്ഷൻ. അതുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പിന്നെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായതെന്തോ അത് എന്ത് ചെയ്യുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പരസ്യമായിട്ട് അവതരിപ്പിച്ച് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തിച്ച് ജനങ്ങൾക്കിടയിൽ അത് ആ ഒരു പിന്നെ ആ മൊമെന്റിനെ അവർ ആ ഒരു നിമിഷത്തെ എന്ത് ചെയ്യുന്നു, ക്യാഷാക്കി മാറ്റുന്ന ഒരു ഒരു സ്ട്രാറ്റജിയാണ് മൊമെന്റ് അഡ്വർടൈസിങ്. അതും ഇന്ന് പോപ്പുലറൈസ് ചെയ്ത് പോകുന്നു. ഞാൻ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളാണ്, ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളൊന്നല്ല.
നമുക്കിനി ഓൺലൈൻ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ടു റീച്ച് ദ മാസ് കസ്റ്റമർ ദ നെക്സ്റ്റ് ജനറേഷൻ സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ്, ഞാൻ നേരത്തെ വായിച്ചതാണല്ലോ, ടു ദ മൊമെന്റ് മാർക്കറ്റിംഗ് റൈറ്റ് മെസ്സേജ് ക്യാൻ ബി ഡെലിവേർഡ് അറ്റ് റൈറ്റ് മൊമെന്റ്. ഓക്കെ, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെസ്സേജ് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് എത്തിക്കാൻ പറ്റും. അത് മൊമെന്റ് അഡ്വർടൈസിങ്ങിന് ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ നന്നായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി മീഡിയ, നമ്മുടെ ട്രഡീഷണൽ മീഡിയ, പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, പിന്നെ ഡിജിറ്റൽ മീഡിയ ആയിക്കോട്ടെ, അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെന്റ് അഡ്വർടൈസിങ്ങിനായിട്ട്. അതായത് ഓരോ നിമിഷത്തിലും ആവശ്യമായത് എന്തോ, അല്ലെങ്കിൽ ഒരു മൊമെന്റിൽ ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയം എന്തോ, അത് നമ്മളെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതാണ് ഇവിടെ നോക്കുന്നത്. നെക്സ്റ്റ് വൺ ഇമോഷണൽ അഡ്വർടൈസിങ് ആണ്. ആളുകളുടെ വൈകാരികമായിട്ട് എന്ത് ചെയ്യുന്നു, ആളുകളെ ഉണർത്തുന്നു. ഓക്കെ, എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആളുകളെ വൈകാരികമായിട്ട് ഉണർത്തി അവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, ആഘോഷങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ്സ് ആയിക്കോട്ടെ, അത് ഹോളി, പിന്നെ റംസാൻ, അങ്ങനെയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്പെഷ്യൽ ഇവന്റ്സ്, ഓണം അല്ലെ, അത്തരമുള്ള പിന്നെ ഒരു ഇമോഷൻസ് അല്ലെ, നമ്മുടെ എന്താണ്, ചിലപ്പോൾ അത് സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും, അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു കപ്പാബിലിറ്റി, ഒരു കഴിവിനെ ഉണർത്തിക്കൊണ്ട് നടത്തുന്ന ആഡുകൾ. അത് ചിലപ്പോൾ എന്തായിരിക്കും, ചില പിന്നെ ആഡുകൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ നേരിടുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻ നേരിടുന്ന ആളുകളാണോ, ഇത്തരത്തിലുള്ള കടന്നു പോകുന്ന ആളുകളാണോ, അതൊക്കെ കാണിച്ചുകൊണ്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ കാണിക്കുന്ന ഒരു ആഡുകളായിരിക്കും. അതായത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസിനെ മാർക്കറ്റ് ചെയ്യാനാണ് ഇവിടെ നോക്കുന്നത്. ബേസ്ഡ് ഓൺ ദീസ് ഫോർ കാറ്റഗറീസ് ബ്രാൻഡ്സ് ആർ യൂസിങ് ഇമോഷൻസ് ടു ഡ്രൈവ് കണക്ഷൻസ് ആൻഡ് അവയർനെസ്. ഇമോഷണൽ അഡ്വർടൈസിങ് ഓഫൻ ഹെൽപ്സ് ടു മാനിപ്പുലേറ്റ് ആൻ ഓഡിയൻസ് ഇൻ ടു മേക്കിംഗ് ആൻ ഇമോഷണൽ ഡിസിഷൻ ഓർ ഗിവിംഗ് ആൻ ഇമോഷണൽ റെസ്പോൺസ്. അതായത് വൈകാരികമായിട്ട് ഒരു തീരുമാനം എടുക്കാനും അതോടൊപ്പം തന്നെ വൈകാരികമായിട്ട് അതിനോട് പ്രതികരിക്കാനൊക്കെ ഈ ഒരു ഇമോഷണൽ അഡ്വർടൈസിങ്, ആളുകളുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഉണർത്തുന്ന ആയിരിക്കും. അതായത് സാഡ്, ഹാപ്പിനെസ്, സർപ്രൈസ്, ആംഗ്രി, അങ്ങനെയുള്ള പിന്നെ ഇമോഷൻസിനെ പ്രൊവോക്ക് ചെയ്യുന്ന, അതിനെ ഉണർത്തുന്ന രീതിയിലുള്ള പിന്നെ ആഡുകളാണ് ഈ ഒരു ഇമോഷണൽ അഡ്വർടൈസിങ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. അന്ന് ഇന്ന് അതൊരു ട്രെൻഡിങ് ആണ് എന്ന എല്ലാ കമ്പനീസും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ അഡ്വർടൈസിങ്, ഡിജിറ്റൽ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനി ഫോം ഓഫ് ഡിജിറ്റൽ ആഡ്സ് വിറ്റ് ഈസ് യൂസ്ഡ് ടു ഡെലിവർ മാർക്കറ്റിംഗ് മെസ്സേജ് ഓർ കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഡിയൻസ് അബൌട്ട് ദി ഓഫറിംഗ് മേഡ് ഈസ് ഡിഫൈൻഡ് ടു ബി എ ഡിജിറ്റൽ ഫോം ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, ഡിജിറ്റൽ ആഡ്സ്, നമ്മുടെ വീഡിയോ, പിന്നെ ഓഡിയോ, അങ്ങനത്തെയുള്ള റേഡിയോ, ടി വിയിലൊക്കെ വരുന്ന പരസ്യങ്ങളൊക്കെ ഡിജിറ്റൽ അഡ്വർടൈസിങ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന ആഡ്സും ഡിജിറ്റൽ അഡ്വർടൈസിങ് എന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആഡ്സൊക്കെ ഇന്നും എന്താണ് ഗ്ലോബൽ ട്രെൻഡിങ്ങിൽ, അല്ലെങ്കിൽ ആളുകൾ ഇന്നും കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നെഗറ്റീവ് അഡ്വർടൈസിങ് ആണ്. നെഗറ്റീവ് അഡ്വർടൈസിങ് ഒരു പ്രത്യേകത, അതൊരു മൊമെന്ററി ആണ്, ഒരു ഒരു താൽക്കാലികമായിട്ടൊരു കമ്പനിക്ക് ഒരു ലാഭം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കും എന്നല്ലാതെ ഒരു എന്താണ് പെർമനന്റ് ആയിട്ടൊരു മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാനൊന്നും നെഗറ്റീവ് മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ നെഗറ്റീവ് അഡ്വർടൈസിങ്ങിന് സാധിക്കില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഫോൾട്ട് ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുന്ന പരസ്യങ്ങളാണ്. നെഗറ്റീവ് അഡ്വർടൈസിങ് ഈസ് എ ഫോം ഓഫ് അഡ്വർടൈസിങ് ദാറ്റ് എയിംസ് ടു ഹൈലൈറ്റ് എ കോമ്പറ്റീറ്റേഴ്സ് ഫോൾട്ട് ആൻഡ് ഡീഗ്രേഡ് ദർ മെസ്സേജ്. അവരുടെ ഒരു ഫോൾട്ട്, അവരുടെ എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അത് എന്തുകൊണ്ട് നിങ്ങൾ ആ സാധനം വാങ്ങരുത്, എന്തുകൊണ്ട് നിങ്ങൾ ആ സാധനം, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലോട്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് കൺസ്യൂമേഴ്സിനെ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ആഡുകളാണ്. അത് ഒരുപാട് ആഡുകൾ മുമ്പും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഒരു കമ്പനി ഒരു ആഡ് ഇറക്കും, അതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ക്വാളിറ്റിയോ എന്തെങ്കിലും ഒക്കെ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മുടെ കമ്പനിക്ക് ഗുണകരമാക്കാം എന്ന് പഠിച്ച് മനസ്സിലാക്കി നടത്തുന്ന അഡ്വർടൈസിംഗ് ആണ് ഈ ഒരു നെഗറ്റീവ് അഡ്വർടൈസിംഗ്. വൺ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് അഡ്വർടൈസിംഗ് ഈസ് ടാർഗറ്റിംഗ് എ കോമ്പറ്റീറ്റർ ഐദർ ബൈ നെയിം ഓർ ബൈ സജഷൻ. യുവർ ഗോൾ ഈസ് ടു മേക്ക് ബയേഴ്സ് ഫീൽ ദാറ്റ് ദേ വിൽ ബി ഹാംഡ് ഇഫ് ദേ ഗോ വിത്ത് ദി അതർ കമ്പനി. മറ്റൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശമാകും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഗുണകരമാവില്ല എന്നുള്ളത് ബാക്കിയുള്ള മറ്റൊരു കമ്പനിയെ അല്ലെങ്കിൽ ഓഡിയൻസിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു നെഗറ്റീവ് അഡ്വർടൈസിങ്ങിന്റെ ഫങ്ഷൻ.
നെക്സ്റ്റ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു അഡ്വർടൈസിംഗ് ആണ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ്. സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോഴാണ് അതൊരു കൂടുതൽ ഫെമിലിയർ ആകാൻ തുടങ്ങിയത് അല്ലെ. ഒരു ഒരു 5 അല്ലെങ്കിൽ 10 കൊല്ലം ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം കമ്പനീസ് എന്ത് ചെയ്യുന്നു, ആഡ് കൊടുക്കാൻ തുടങ്ങിയത്. കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു എന്താണ് പ്രത്യേകത, യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ഓഡിയൻസ് യങ് ജനറേഷൻ ആണെങ്കിൽ പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാനും അഡ്വർടൈസ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു മേഖലയാണ്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ പിന്നെ അവരുടെ ഒരു ഡാറ്റയൊക്കെ പഠിച്ചിട്ട് അവരുടെ ഒരു കൺസ്യൂമർ ബിഹേവിയർ ഒക്കെ പഠിച്ചിട്ടായിരിക്കും അഡ്വർടൈസിംഗ് ഒക്കെ നടത്തേണ്ടവർക്ക്. അതായത് സോഷ്യൽ മീഡിയ എന്ന് എഫക്റ്റീവായിട്ട് നടത്തുന്ന യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പിന്നെ ബാക്കിയുള്ള ന്യൂ മീഡിയ ആയിക്കോട്ടെ, എല്ലാ മീഡിയയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് അഡ്വർടൈസിങ് വരുന്നുണ്ട്. അപ്പോൾ അത് എഫക്റ്റീവ് ആണ്. അത് പിന്നെ ചില ആളുകൾക്ക് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു അലോസരം സൃഷ്ടിക്കും എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ആളുകൾ പരസ്യങ്ങൾ കാണാൻ നിർബന്ധിതരാകുന്നുണ്ട്, പരസ്യങ്ങൾ ആളുകൾ കാണുന്നുണ്ട്, മാർക്കറ്റ് പിന്നെ അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല, നമ്മളെല്ലാവരും കാണുന്ന നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ്. ഈസ് യൂസ്ഡ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലൈക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്. വാട്സപ്പിൽ പിന്നെ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആളുകൾ പിന്നെ സ്റ്റാറ്റസിലൂടെയും പിന്നെ ബിസിനസ് അക്കൗണ്ടിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്, പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ വാട്സപ്പ് ഒഫീഷ്യലായിട്ട് പരസ്യങ്ങൾ കൊടുക്കുന്നില്ലെങ്കിലും ബിസിനസ് അക്കൗണ്ടും അതോടെ തന്നെ സ്റ്റാറ്റസുകളൊക്കെ ആയിട്ട് പരസ്യങ്ങൾ പോകുന്നുണ്ട്. ദീസ് മെത്തേഡ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ദീസ് ഡേയ്സ് ടു അഡ്വർടൈസ് ദ പ്രൊഡക്റ്റ് ബിക്കോസ് ഇറ്റ് സേവ് ദ കോസ്റ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് ഇറ്റ് ഈസ് വെരി പോപ്പുലർ എമംഗ് യങ്സ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്രിയേറ്റീവ് അഡ്വർടൈസിംഗ് ആണ്. എപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുക, അതിന്റെ ഫീച്ചേഴ്സ് പറയുക എന്നതിനേക്കാൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ആ പ്രൊഡക്റ്റിനെ എങ്ങനെ ആളുകൾക്ക് മുമ്പിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴും ആളുകളെ മനസ്സിൽ കുറെ കാലം ഈട് നിൽക്കാൻ, കുറെ കാലം ആ പരസ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ കുറിച്ചുള്ളൊരു പിന്നെ ഒരു എന്താണ് ഇമേജ് ആളുകളുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ക്യാമ്പയിൻസ് ആർ ലോഞ്ച്ഡ് ബൈ മെനി കമ്പനീസ് ടു അട്രാക്ട് ദി കസ്റ്റമേഴ്സ്. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ദ ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് ക്യാൻ ബി ബോറിംഗ് ആൻഡ് അനേബിൾ ടു അട്രാക്ട് ദി കസ്റ്റമേഴ്സ്. ഇൻ ദിസ് അഡ്വർടൈസിംഗ് കമ്പനി ഫോർമുലേറ്റ്സ് എ ക്രിയേറ്റീവ് കോൺസെപ്റ്റ് ഓർ സ്ട്രാറ്റജി. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റോ ക്രിയേറ്റ് ചെയ്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നോക്കുക. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക്. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പരസ്യങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പരസ്യങ്ങൾ ഓർത്താൽ തന്നെ അത് ഏറ്റവും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളാവും. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനീസ് ഏറ്റവും നല്ല ക്രിയേറ്റീവ് ആയിട്ട് പരസ്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾ കൂടിയാണ്. അല്ലാതെ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു പോകുന്നതിനേക്കാൾ അതെങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ കമ്പനി എന്ന് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവ് അഡ്വർടൈസിംഗ് എന്നുള്ളത് ഇന്ന് ഗ്ലോബൽ ട്രെൻഡിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ ട്രെൻഡ്സ് ഇൻ അഡ്വർടൈസ്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് കോസ്റ്റ് ബേസ്ഡ് അഡ്വർടൈസിംഗ് ആണ്. കോസ്റ്റ് ബേസ്ഡ് അഡ്വർടൈസിംഗിന് ഒരു പ്രത്യേകത, അതിന്റെ ഒരു പേര് പറയുന്നത് പോലെ തന്നെ, കോസ്റ്റ് ബേസ്ഡ് അഡ്വർടൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് എ സ്പെസിഫിക് ഐഡിയ, കോസ് ഓർ ഗോൾ റാദർ ദെൻ എ സ്പെസിഫിക് ബിസിനസ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. എന്ത് ചെയ്യുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങണം. ഇപ്പൊ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് എന്താ പറയുന്നതിന്, അതൊരു എക്സാമ്പിൾ പറയാണ്. ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ പറയുന്നുണ്ട് എന്ത്, നിങ്ങൾ 4 നോട്ട്ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 1 രൂപ ഞങ്ങളിത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പണം ഇല്ലാത്ത ആളുകൾക്കായിട്ട് ഇത് വാങ്ങാൻ പിന്നെ പാവപ്പെട്ട കുട്ടികൾക്കായിട്ട് 1 രൂപ ഞങ്ങൾ മാറ്റിവെക്കും. അപ്പൊ അത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നു, പ്രൊഡക്റ്റിനെ അല്ല അവിടെ മാർക്കറ്റ് ചെയ്യുന്നു, ഒരു കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആ ഒരു സാധനം വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നു. എ കോസ്റ്റ് ബേസ്ഡ് അഡ്വർടൈസ്മെന്റ് ദാറ്റ് സീംസ് റീസണബിൾ, കൺവിൻസിങ് ആൻഡ് ഓതന്റിക് ലീഡ്സ് ടു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദി ബ്രാൻഡ്. അല്ലെ, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ നല്ലൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോ ഇതാണ് ഞാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞ ക്ലാസ്മേറ്റ് നോട്ടാണ്. അതാണ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത്. ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാൻഡാണ്, അതുകൊണ്ട് നമുക്ക് ഇത് പ്രിഫർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഓക്കെ, ആൻഡ് ഇവൻച്വലി ദ പ്രൊഡക്റ്റ് സെയിൽസ്, ഇതോടൊപ്പം തന്നെ പ്രൊഡക്റ്റിന്റെ വിൽപ്പനയും കൂടും, അതോടൊപ്പം തന്നെ ബ്രാൻഡിന്റെ ഇമേജും നന്നാവും. ഇൻ അഡീഷൻ ആഡ്സ് ദാറ്റ് സ്റ്റിമുലേറ്റ് എ പോസിറ്റീവ് ഇമോഷണൽ റെസ്പോൺസ്
ഫീലിംഗ് ഓർ ഹാപ്പിനെസ് ആൻഡ് ഹോപ്പ്ഫുൾനെസ് ലീഡ് ടു സിമിലർ ഔട്ട്കംസ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഇമോഷണൽ, ഒരു പോസിറ്റീവ് ഇമോഷണൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക, ഓഡിയൻസിന് ഇടയിൽ നല്ലൊരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അത് പ്രൊഡക്റ്റിനും അതോടൊപ്പം തന്നെ ബ്രാൻഡിനും എന്ത് ചെയ്യും, നല്ലൊരു വളർച്ച ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ കോസ്റ്റ് ബേസ്ഡ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ആപ്പ് ബേസ്ഡ് അഡ്വർടൈസിംഗ് ആണ്. ആപ്പ് ബേസ്ഡ് അഡ്വർടൈസിംഗ് നമുക്കറിയാം, ആപ്ലിക്കേഷൻ ബേസ്ഡ് അഡ്വർടൈസിംഗ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെന്ത് ചെയ്യും, പോപ്പപ്പ് ആയിട്ട് വരും. അതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിന്നി മിന്നിട്ട് ആഡുകൾ വരും, അല്ലെങ്കിൽ ബാനർ ആഡ്സ് ആയിട്ട് വരും. അതായത് സ്ക്രീൻ മുഴുവനായിട്ട് എന്ത് ചെയ്യും, ആഡുകൾ വരും. അപ്പോൾ നമ്മൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും എന്താണ്, ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിലും എഴുതി കാണിക്കും അല്ലെ, കണ്ടെയ്ൻ ആഡ്സ് എന്നൊക്കെ എഴുതി കാണിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാ കമ്പനികളും, ആപ്പ് കമ്പനികളും, എല്ലാ കമ്പനിയും എന്ന് പറയുന്നില്ല, ഒട്ടുമിക്ക ആപ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഡിക്ഷണറി ഉപയോഗിക്കുകയാണെങ്കിൽ ഡിക്ഷണറിയുടെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മുകളിൽ ആഡ് വരും അല്ലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ എഡിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഇമേജ് എഡിറ്ററോ എന്ത് ഉപയോഗിക്കുമ്പോഴും അതെന്ത് ചെയ്യും, നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ പരസ്യങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഡാറ്റ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്, അങ്ങനത്തെയൊക്കെ അറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഏജ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഏത് ജെൻഡർ ആണ്, ഏത് റീജിയനിലാണ് താമസിക്കുന്നത്, ലാംഗ്വേജ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ പോപ്പ് അല്ലെങ്കിൽ പോപ്പപ്പോ അല്ലെങ്കിൽ പിന്നെ ബാനർ ആഡ്സ് ഒക്കെ കാണിക്കുക. നമ്മുടെ എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ടാണ് അവർ ആഡ്സ് കാണിക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ടാർഗറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ക്യാമറയുടെ ആഡാവും വരിക, അല്ലെങ്കിൽ ഒരു ഇമേജ് എഡിറ്ററോ വീഡിയോ എഡിറ്ററോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആപ്പൊക്കെ ഒരു ആപ്ലിക്കേഷന്റെ ഒരു നാച്ചുറൽ അനുസരിച്ച് ആയിരിക്കും ചിലപ്പോൾ പരസ്യങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇന്നതൊരു ഗ്ലോബൽ ട്രെൻഡിങ് ആണ് ആപ്പ് അഡ്വർടൈസിങ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് അഡ്വർടൈസിങ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ കോൺടെക്സ്റ്റുവൽ അഡ്വർടൈസിങ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ഡൺ ബൈ ഡിറ്റർമിനിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടാർഗറ്റ് ഓഡിയൻസ് ബേസ്ഡ് ഓൺ ദ കണ്ടന്റ് ഓഫ് ദി വെബ് പേജസ് ദേ വിസിറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺടെക്സ്റ്റുവൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരാൾ പിന്നെ ഒരു പ്രൊഡക്റ്റ് മൊബൈൽ ഫോണിന്റെ വെബ്സൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത പ്രാവശ്യം അയാൾ യൂട്യൂബോ അല്ലെങ്കിൽ വേറെ ഫേസ്ബുക്കോ തുടക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ ആയിരിക്കും. സ്ഥിരമായിട്ട് ഫർണിച്ചേഴ്സ്, ഷൂസ്, അങ്ങനെ കോസ്മെറ്റിക്സ്, അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഡിഫറെന്റ് ആണ്. ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററി ഒക്കെ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പിന്നെ പേജസ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ഹിസ്റ്ററി ഒക്കെ അവർ മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ ഡാറ്റ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അവരതിന് അനുയോജ്യമായിട്ടുള്ള പരസ്യങ്ങളായിരിക്കും കാണിക്കുക. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഡാറ്റ നന്നായിട്ട് മനസ്സിലാകുന്നു. ജനറൽ ഡാറ്റ അബൌട്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് വിസിറ്റേഴ്സ് ടു ദാറ്റ് പേജ് ഗീവ്സ് അഡ്വർടൈസേഴ്സ് എ ക്ലിയർ കോൺടെക്സ്റ്റ് ഹൗ ടു അപ്പീൽ ടു ദോസ് വിസിറ്റേഴ്സ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു പേജ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അഡ്വർടൈസിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഡിയൻസിനെ കിട്ടി അല്ലെ, നിങ്ങൾക്ക് താല്പര്യമില്ല ഒരാളെ കിട്ടി. അഡ്വർടൈസിങ് നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ടാർഗറ്റ് ഓഡിയൻസിലോട്ട് കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ്, അതൊരു വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഇന്നത് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്, കാരണം ഈ ഒരു കോൺടെക്സ്റ്റൽ അഡ്വർടൈസിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന പേജ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇഷ്ടമുള്ളതായിരിക്കും, അപ്പോൾ അതിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ കോൺടെക്സ്റ്റൽ അഡ്വർടൈസിംഗ് എന്നുള്ളത് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ കണക്റ്റഡ് ടി വി ആൻഡ് ഓവർ ദ ടോപ്പ് ആണ്. ഒ ടി ടി പ്ലാറ്റ്ഫോം അല്ലെ, ആമസോണ്, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാറ്, അതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലും പിന്നെ ആമസോൺ പ്രൈമിലൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് പിന്നെ പരസ്യങ്ങൾ ഇപ്പോൾ അവർ തുടങ്ങിയിട്ടില്ല. പിന്നെ ഹോട്ട്സ്റ്റാറിലൊക്കെ പരസ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സോണി ലൈവ്, ജിയോ ടി വി, അങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പിന്നെ കാര്യങ്ങളിലും ചില സബ്സ്ക്രിപ്ഷൻ, നമ്മൾ സ്പെഷ്യൽ ചാർജ് കൊടുത്തിട്ടില്ലെങ്കിൽ പരസ്യങ്ങളുള്ള മേഖല തന്നെയാണ്. അതായത് ഹോട്ട്സ്റ്റാറൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ വി ഐ പി അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രീമിയം അക്കൗണ്ടിൽ ചിലപ്പോൾ നോ ആഡ് ആയിരിക്കും, പിന്നെ വി ഐ പി അക്കൗണ്ടിലൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പരസ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള, ആളുകൾ തിയേറ്ററിലൊന്നും പോകാത്തൊരവസ്ഥയിൽ പ്രത്യേകിച്ച് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അഡ്വർടൈസിങ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അവസരം തന്നെയാണ്. ഓക്കെ, അതാണ് ഈ ഒരു കണക്റ്റഡ് ടി വി ആൻഡ് ദി
ഓവർ ദി ടോപ്പ്, അതാണ് ഒ ടി ടി. ഓക്കെ, ഓവർ ദി ടോപ്പ് ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. നെക്സ്റ്റ് പുതിയൊരു മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്, വോയിസ് സെർച്ച് അഡ്വർടൈസിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം. നിങ്ങൾ ഏതെങ്കിലും അതിനുള്ള സാധ്യതകൾ കൂടി കൂടി വരികയാണ്. അതായത് അഡ്വർടൈസിങ് കമ്പനികൾ കൂടുതലായി അതിന് എങ്ങനെ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് പഠിച്ചു വരുന്ന ഒരു ഒരു സംഗതിയാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു, അത് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഓഡിയൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എത്രയും പെട്ടെന്ന് അത് നല്ലത് തിരഞ്ഞെടുത്ത് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരവസരം. അതാണ് വോയിസ് സെർച്ച് അഡ്വർടൈസിങ്. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വാക്കാൽ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളത് കാണുന്നതാണ്. ഇപ്പോൾ ആമസോണിലൊക്കെ അത് ഉണ്ട് അല്ലേ, വോയിസ് സെർച്ച് ഉണ്ട്. നമുക്ക് വോയിസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡക്ട്സ് പെട്ടെന്ന് വാങ്ങാനൊക്കെ പറ്റും. മെനി കമ്പനീസ് ആർ വർക്കിംഗ് ഓൺ വോയിസ് സെർച്ച് അഡ്വർടൈസിങ് കോൺസെപ്റ്റ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ക്യാമ്പയിൻ ഈസ് ടു പ്രൊഡക്ട് അഡ്വർടൈസ്മെന്റ് ഓൺ ഡിമാൻഡ് ഓൺ ടൈം സോ ദാറ്റ് ദ കസ്റ്റമേഴ്സ് ക്യാൻ മേക്ക് ഇമീഡിയറ്റ് ഡിസിഷൻ അബൌട്ട് പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ്. പെട്ടെന്ന് എന്ത് ചെയ്യാം, വോയിസ് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ കണ്ടെത്തി ആവശ്യമുള്ളതൊക്കെ വാങ്ങാം എന്നുള്ള ഒരു 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 ഫെസിലിറ്റി, അത് കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്യാനാണ് എല്ലാ കമ്പനീസും ശ്രദ്ധിക്കുന്നത്. എല്ലാ കമ്പനീസും ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടില്ല, ദേ ആർ വർക്കിംഗ് ഹാർഡ്. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും ഇനി പിന്നെ വരും കാലത്ത് പുതിയ ഫോംസ് ഓഫ് അഡ്വർടൈസിങ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.